ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അക്വാ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് എങ്ങനെ മൈക്രോവേവ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, അത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് വെച്ച് നമുക്ക് മൈക്രോവേവ്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ സ്വന്തമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമുക്ക് നടുക്കെ മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ, വെച്ചാൽ നമുക്കൊരു കുഴി രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ അകത്തുള്ള ഭാഗങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ചുഴന്നെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്ന തന്നെ ആയിരിക്കും ബെറ്റർ. സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ അത് ചുഴന്നെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ട് പീസും നമുക്ക് ഇതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ കുണ്ട് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അധികം തൊലി ഭാഗത്തേക്കൊന്നും പോകണ്ട, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് സക്സസ് ആകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു പരീക്ഷണ രീതിയിൽ ചെയ്യുന്നതാണ്, ഇത് സക്സസ് ആകുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഓരോ സ്ഥലത്തുള്ള മണ്ണും അവിടുത്തെ ക്ലൈമറ്റൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പോയിട്ട് ഒരു നല്ല മണ്ണുള്ള അധികം വെയിലടിക്കാത്തതും അതുപോലെ തന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ഇടുന്ന സ്ഥലം അവിടങ്ങളെയൊക്കെ കുഴിച്ചിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെയൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വാഴേൻ്റെ അടിഭാഗത്തായിട്ടാണ് ഞാൻ ഒന്ന് കുഴിച്ചിരുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിലൊന്നും അടിക്കാത്തൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ നമ്മുടെ വളക്കൂറിലെ ഒരു മണ്ണ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഇടാൻ, ഇവിടെ ഒരു കുണ്ടാക്കി അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കുണ്ടാണ്, ഒരു അരയടിയോളെ ആഴം വരുന്നുള്ളൂ, അത്രയുള്ള മതിയായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ഇവിടെ കുഴിച്ചിടാൻ പോകുകയാണ്. അപ്പോൾ ആദ്യം കുറച്ചൊരു മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമുക്കിത് തല കമിഴ്ത്തി, വെച്ചാൽ ആ ഹോൾസ് ഇട്ട ഭാഗം മണ്ണിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന മാതിരി വെച്ചിട്ട് നമുക്കിത് മണ്ണിട്ട് മൂടാം. അപ്പോൾ ഇത്രയേ വർക്കുള്ളൂ. നമ്മൾ മൈക്രോവേവ്സ് ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാഴ്ചയോളം നമ്മളിങ്ങനെ വെക്കണം, എന്തായാലും കിട്ടുമെന്ന് പറയണത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഓടും കഷ്ണമോ അല്ലെങ്കിൽ ടൈലിൻ്റെ പീസോ എന്തെങ്കിലും വെക്കാം. അത് ഒന്നാമത് ഒന്ന് പറയുകയാണെങ്കിൽ നേരിട്ട് വെയിലടിക്കാത്ത, പിന്നെ വെള്ളം നേരിട്ട് പതിക്കാതിരിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റ് ജീവികളൊന്ന് കുഴിച്ചൊക്കെ മാന്തിയൊക്കെ നോക്കും, അപ്പം അതിൽ നിന്നൊക്കെ രക്ഷയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കണത്. അപ്പം ഇതിപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കാം. ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു, അത്യാവശ്യം ഇവിടെ കാടൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാഴ്ച അല്ല, മൂന്നാഴ്ച ആയിട്ടുണ്ടാവും. ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പം ഇപ്പം മൂന്നാഴ്ചയോളമായി. അപ്പം നമുക്കിതിൻ്റെ ഒന്ന് കുഴിച്ച് നോക്കാം. അപ്പോൾ കുഴിച്ചൊന്ന് മാറ്റി നോക്കാം, സംഭവമൊക്കെ എന്തായിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഴിച്ച് കഴിഞ്ഞ് സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇനി അതൊന്ന് എടുത്തു നോക്കാം എന്തായി, എന്തവസ്ഥയായി നോക്കാം. ആഹാ, ഒരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂപ്പലും പിന്നെ കുറച്ച് ഉറുമ്പും പിന്നെ ചെറിയൊരു പ്രാണികളൊക്കെ എനിക്ക് കളിക്കണുണ്ട്. വേറൊരു മാറ്റവും ഇല്ല, എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഇതിന്. ഇനി രണ്ടാമത്തെ നമുക്കൊന്ന് നോക്കാം, എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതെൻ്റെ മൂന്നാമത്തെ പരീക്ഷണമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് നോക്കി, ആദ്യം ഇതന്നെ അവസ്ഥ, പിന്നെ രണ്ടാമതും ചെയ്ത് നോക്കി, ഇതന്നെ അവസ്ഥ. ഇതിപ്പോൾ മൂന്നാമത്തെ ടൈമാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളും ചെയ്തിട്ട് ഇതന്നെയാണ് അവസ്ഥയെങ്കിൽ നമുക്കൊരിക്കലും മൈക്രോവേവ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ്, ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, നിങ്ങളെയും കൂടി കാണിച്ചേക്കാം, പലർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്തതൊക്കെ ഇങ്ങനെയാണ്. ഇതിപ്പോൾ എൻ്റെ മണ്ണിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് നിനക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടിയവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ കിട്ടാത്തവരാണെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ, ബൈ.